ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പറവ ഏവേറിയിലാണ്. അതായത് പറവ ലോഫ്റ്റിലാണുള്ളത്. ഏവേറിയിൽ നിന്ന് എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് പറവ ഏവേറി ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ലോഫ്റ്റിലാണ്. ഓക്കെ, സോറി, ഏവേറി അല്ല, ലോഫ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ എന്തായാലും നമുക്ക് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ കാൽഷ്യം കിട്ടുന്ന, അതായത് നമ്മുടെ ഈ ഒരു പറവയും കാര്യങ്ങളിലൊക്കെ കാൽഷ്യം കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കോഴിയും കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മണ്ണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നനവായിട്ട് കിടക്കുന്നുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഇങ്ങനെ കാണുന്നത്. ഈ ഒരു മണ്ണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ കോഴിയെ പോലെ തന്നെയാണ്. അതായത് കൊത്തി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാൽഷ്യവും കാര്യങ്ങളൊക്കെ എടുക്കും. ഒരുപാട് തരത്തിലുള്ള കാൽഷ്യം ക്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും തന്നെ നമുക്ക് മിതമായ നിരക്കിൽ നമുക്ക് കൊടുക്കാൻ, അതായത് നമുക്ക് എപ്പോഴും സജ്ജമായിട്ട് കിട്ടുന്ന ഒരേ ഒരു സംഭവമാണ് മണ്ണെന്ന് പറയുന്നത്. മണ്ണും കിട്ടാത്ത ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ലല്ലോ, എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ തന്നെ തറയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതാ, ഇതാണ് നമ്മുടെ ഏവേറിയുടെ രാത്രിയുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് തിരികെ തന്നെ നമുക്ക് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, അപ്പം നമ്മുടെ ബേഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ രണ്ട് മൂന്ന് ബേഡും കാര്യങ്ങളൊക്കെ അന്ന് മുട്ടയിടാനായിട്ടുള്ള ഒരു തിടുക്കമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഈ ഒരു ലോഫ്റ്റിൽ ഏതൊക്കെയാണ് മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കിട്ടാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശൈലിയില്ലേ, ഒരുപാട് ദിവസമായിട്ട് അടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇത് തുറന്നു നോക്കണം. നമുക്കൊന്ന് നോക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം തന്നെ പുറത്ത് ചാടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ദിവസത്തെ പണി മൊത്തം ഇതായിരിക്കും. മനസ്സിലായോ? അപ്പൊ അത്രയ്ക്ക് പാടാണ് ഇത് മൊത്തം തന്നെ ഒന്ന് തുറന്നു നോക്കാനായിട്ട്. അപ്പം ശൈലി ഓക്കെ, മാഷല്ലാ, ശൈലി ഒരു മുട്ടയിട്ടിരിക്കുകയാണ്. നമ്മുടെ ശൈലി പറവ മുട്ടയിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തോ നല്ല ഹെൽത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള കിഡ്ഡിലനായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അത് നമ്മുടെ ഇതിൻ്റെ പേരിൽ നിന്നാണ്. ഇപ്പോൾ കുഞ്ഞിനെ ഞാൻ എടുത്ത് വെച്ചപ്പോൾ തന്നെ തള്ളയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാറ്റ് നല്ല രീതിയിലുണ്ട്. മാഷാല്ലാ, എന്തായാലും കിഡിലനായിട്ടുള്ള ഒരു കുഞ്ഞാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ വയറും കാര്യങ്ങളൊക്കെ ഫുള്ളി തന്നെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ മദറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം ഈ ഒരു പ്രായത്തിൽ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഹാൻഡ് ഫീഡിങ് എന്നുള്ള ഒരു ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എന്തായാലും ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഞാനിത് തിരികെ വയ്ക്കട്ടെ, കാരണം അതിൻ്റെ പേരൻറ് നോക്കുന്നുണ്ട്. ഓക്കെ, വേണ്ട, തിരികെ അത് അതിൻ്റെ പേരൻറ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ തന്നെ ഈ ഒരു ബേഡിനെ ഈ ഒരു ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുമായിട്ടൊക്കെ പഴകും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പം ഹാൻഡ് ഫീഡിങ് ടൈമാണ് നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ കഴിയും. നല്ല രീതിയിൽ ചെറുതാണെങ്കിൽ നമുക്ക് വളർത്താനായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഫസ്റ്റ് കാണിച്ചില്ലേ തലയറുണ്ട്, അതിൻ്റെ കുഞ്ഞല്ല കേട്ടോ, അത് വേറെയാണുള്ളത്. നമ്മളിപ്പോൾ കാണിച്ചത് ഒരു സൈഡിലുള്ള ബേഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ച ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബേഡിനെ എടുത്തൊക്കെ നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊന്ന് വളർത്തിയെടുക്കുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി, ഇത് ചെറുപ്രായത്തിലേ നമ്മൾ എടുക്കരുത്. അതായത് മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. അത് കുറച്ച് സെൽഫ് ഈറ്റിങ്ങോ അല്ലെങ്കിൽ ഹാൻഡ് ഫീഡിങ് ടൈമെന്ന് പറയുമ്പോൾ
കുറച്ചെങ്കിലും സൈസ് ആവണം. അതായത് ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും എങ്കിലും നല്ല രീതിയിലുള്ള ടഫാണ്, അതിന് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തള്ളേൻ്റെ അടുത്ത് തന്നെ, അതായത് അതിൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വളർത്തി ഒന്ന് സെറ്റാക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പം ബേഡും കാര്യങ്ങളൊക്കെ, അതായത് തള്ളയും കുഞ്ഞും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തായാലും അതിൻ്റെതായ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പറത്തുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉടനെ വരും ഇൻഷാല്ലാഹ്. എന്തായാലും ഫുള്ളി തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് വേറെ നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കത്തങ്ങ അനത്തി പെട്ട പച്ച കണ്ണുള്ള ആ ഒരു ബേഡിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇല്ല കേട്ടോ. അപ്പം ഇതിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ വിരിയാണെങ്കിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് തരാം. ഇതിപ്പോൾ മുട്ടയും കാര്യങ്ങളൊന്നും വിരിഞ്ഞിട്ടില്ലതാ, മുട്ടയായിട്ടാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചിറകിട്ട് ഇങ്ങനെ തൊടുമ്പോഴേ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പേറാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുറത്ത് കിടക്കുന്ന ചെറിയ രീതിയിലുള്ള ഓലയുടെ കഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചിലതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ അത് എന്തായാലും വന്ന് വിടുന്നതാണ്. ചിലതൊക്കെ നമ്മളെന്തായാലും മുറിച്ച് ഇവിടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതെന്തായാലും ഇവിടെ നിന്ന് കൊത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ട് സെറ്റ് ചെയ്യും. അതാണ് പതിവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബേഡിൻ്റെ ലോഫ്റ്റിൽ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റിലേ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ജാക്ക്. ജാക്ക് പഴയതുപോലെ ഒന്നും അല്ല, ഇപ്പം നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പം വലിയ ഒരു മെയിലായിട്ടുണ്ട്. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലുതല്ല, നല്ലൊരു മെയിലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജാക്ക് ബേഡ്. അപ്പം എന്തായാലും നമ്മുടെ ജാക്കിനെ കാണിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജാക്കിൻ്റെ പറവയൊക്കെ ഇനിയും ഇൻഷാല്ലാഹ് വരും. നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളെന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇറക്കാത്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മെയിലാണ്. അപ്പോൾ ഇതിന് നല്ല രീതിയിലുള്ള ഒരു പെൺപറവയും കൂടെ വാങ്ങി നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് ഒരു അടിപൊളി കുഞ്ഞു തന്നെ എടുക്കണം. ഇതിനെന്തായാലും ഇടുന്ന ഒരു പെണ്ണും കൂടെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, നല്ലൊരു കിടിലൻ കുഞ്ഞു തന്നെ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് എന്തായാലും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മുട്ടയുണ്ട് മാഷാല്ലാ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ വിരിയുന്നത് നമുക്ക് എന്തായാലും കാണാം. നല്ല രീതിയിൽ പറക്കുന്ന ബേഡിൻ്റെയൊക്കെയാണ് നമ്മളെന്തായാലും ഇടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോയി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ബേഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നല്ല നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ അവരെന്തായാലും പറത്തി ഇറക്കുന്നതെന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിച്ചത് നമ്മുടെ ബേഡും കാര്യങ്ങളൊക്കെ ടെറസിലോട്ട് ഇറങ്ങുന്നില്ല, നേരെ തെങ്ങിലോട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറത്തുന്ന ടൈം ആകുമ്പോൾ നിങ്ങൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, വെള്ളം മാത്രം കൊടുത്ത് പറത്തിയാൽ മതി. അപ്പോൾ എന്തായാലും അത് പറന്ന് നമ്മുടെ ഈ ഒരു ഓല സങ്കല്പിക്കുക, ഈ ഒരു ഓലയിലാണ് ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ താഴെ ഫുഡ് ഇടുമ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കുന്നതിന് പകരം നേരെ നമ്മുടെ ലോഫ്റ്റിലോട്ട് ഇറങ്ങും. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഫുള്ളി തന്നെ സെറ്റായി കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടയും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്തായാലും ആ ഒരു കുഞ്ഞിനെ നോക്കാം. തലയിൽ റെഡായിട്ടുള്ള ആ ഒരു കുഞ്ഞിനെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. മാഷാല്ലാ, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വാലിലായിട്ടൊരു കറുപ്പ് പോലെ വരുന്നുണ്ട് കുഞ്ഞിൻ്റെ. എനിക്ക് ഈ ഒരു കേജ് ഇപ്പോൾ തുറക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ കാണിക്കുന്നത്. ഇതാ ഇതിൻ്റെ വാലിൻ്റെ എൻഡിലുണ്ടോ ഒരു ബ്ലാക്കായിട്ട് വരുന്നുണ്ട് കുഞ്ഞിന്. അപ്പം എന്തായാലും ഇൻഷാല്ലാഹ് എന്തായാലും ഈ ഒരു കുഞ്ഞിനെ നമ്മൾ എന്തായാലും പറത്തി സെറ്റാക്കണം. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്തായാലും പറത്തി ഇറക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാല്ലാഹ് വരും ദിവസങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളെന്തായാലും കുഞ്ഞിനെയും അതുപോലെ തന്നെ മുട്ടയും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരും. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ചെറിയൊരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ എന്തായാലും ഇതിൽ വളരെ എക്സ്പേർട്ടൊന്നും അല്ല, ഞാനിപ്പോൾ തുടക്കക്കാരനാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.